അടിപൊളി പിസ്ത ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു വെറൈറ്റി കേക്കാണ്, കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നില് ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് പൊടി തട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ താഴെ മാത്രം ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടി 1 കപ്പ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തരിച്ചെടുക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ 3 തവണയെങ്കിലും നന്നായിട്ട് തരിച്ചെടുക്കണം. അതാണ് നമ്മുടെ കേക്ക് സോഫ്റ്റായി വരാനുള്ള മെയിൻ സ്റ്റെപ്പ്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് 4 എഗ്ഗ് എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വിനേഗറും 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് പൊങ്ങി സ്റ്റിഫായി വരുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ചേർത്തതിന് ശേഷം ലോ സ്പീഡിൽ 30 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതിയാകും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ടൈഗറിൻ്റെ പിസ്ത എസൻസ് ആണ്. ഒരു 10 മുതൽ 15 ഡ്രോപ്പ് വരെ എസൻസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കൂടി പോകണ്ട, കൂടി പോയ ഒരു കുത്ത് വരും. ഇത് നല്ല കറക്റ്റ് പിസ്തയുടെ ഫ്ലേവറാണ് വന്നിരുന്നത്. ഇനി നിങ്ങൾക്ക് പിസ്ത കേക്ക് ആയതുകൊണ്ട് നല്ല ഗ്രീൻ കളർ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രീൻ കളർ ചേർത്താൽ മതി. എസൻസ് വീണ്ടും വീണ്ടും ചേർക്കരുത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലോറ് കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്ലോറിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് 1/2 കപ്പ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർക്കണം. തണുത്തതോ ചൂടുള്ളതോ ചേർക്കരുത്. ഇനി ഇതുപോലെ തന്നെ ഫ്ലോറും പാലും ഇടവിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്ററി റെഡിയായി. ഇനി ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലോർ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഓവനാണെങ്കിലും നിങ്ങൾ ബേക്ക് ചെയ്യുന്ന പാത്രമാണെങ്കിലും ചൂടാക്കി വയ്ക്കാൻ മറക്കരുത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. 180 ഡിഗ്രിയിൽ 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. കണ്ട ഓവനിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാം. അതിനുവേണ്ടി 1/3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ചൂടായി വന്ന ഈ ക്രീമിലേക്ക് നമുക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിലറിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. എന്നാലേ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ നല്ലോണം അലിയുള്ളൂ. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ടിന്നിൽ നിന്ന് മാറ്റിയാൽ മതി.
ഈ ഗനാഷ് ഒന്നുകൂടെ നല്ലോണം അരിച്ചെടുത്തും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പോലെ പിസ്ത എസൻസ് ഇതിലേക്കും കുറച്ച് ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് ഗനാഷ് ആയതുകൊണ്ട് കുറച്ച് ചേർത്താൽ തന്നെ നല്ല ഫ്ലേവറും കളറും കിട്ടും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് സെറ്റായി പോകും. ഇനി ഇത് ഇനി വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. റിച്ച് ഗോൾഡ് വിപ്പ് ടോപ്പിംഗ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് സ്റ്റിഫായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഗനാഷ് ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിസ്ത ട്രഫിളിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് ക്രീം തേച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നനച്ചിട്ട് അടുത്ത ലെയർ ക്രീം തേച്ച് കൊടുക്കാം. റെഡിയാക്കി വെച്ച ഗനാഷ് ഒരു 1 ടേബിൾ സ്പൂൺ ഇതിൻ്റെ അകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പിസ്ത ഒന്ന് വെതിരി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി 3 ലെയറും ചെയ്തെടുക്കാം. ആദ്യം കേക്ക്, പിന്നെ ഷുഗർ സിറപ്പ്, പിന്നെ ക്രീം, പിന്നെ ഗനാഷ്, പിന്നെ പിസ്ത. ഇപ്പൊ 3 ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ടിന് ശേഷം 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂടുകാലമൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ക്രീമിൻ്റെ പരിപാടികളൊക്കെ തീർക്കണം, അല്ലെങ്കിൽ ക്രീമൊക്കെ അലിഞ്ഞു പോകും. അപ്പം നമുക്ക് കഴിയുന്ന അത്രയും നീറ്റാക്കി പെട്ടെന്ന് തന്നെ സെക്കൻഡ് കോട്ട് ചെയ്തെടുക്കാം. സെക്കൻഡ് കോട്ട് കഴിഞ്ഞിട്ടും കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ പകുതി ഭാഗത്ത് ഡ്രിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഹാഫും ഹാഫും ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും പകുതി ഭാഗത്ത് നമുക്ക് ഗനാഷ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ മുകൾ ഭാഗത്ത് ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രിപ്പിലൊക്കെ കുറച്ചും കൂടെ കൂടിയിട്ട് താഴെ വരെ എത്തും. അപ്പോൾ ആ ഡിസൈനൊക്കെ പോകും. അപ്പം നമ്മൾ ഇത് കുറച്ച് ഒഴിച്ചിട്ട് ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറവുള്ള ഭാഗത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഗനാഷ് ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതുപോലെ വലിയ റോസെറ്റ്സ് കൊണ്ട് നമുക്ക് ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കാം. മുകളിൽ മാത്രമല്ല സൈഡിലും ചെയ്യുന്നുണ്ട്.
ഇനി ബാക്കി ഹാഫ് ഭാഗത്ത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത പിസ്ത വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഈ പിസ്ത കൊണ്ട് തന്നെ ഒരു ചെറിയ ബോർഡറും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കിഡിലൻ പിസ്ത ട്രഫിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഗ്രീനും വൈറ്റും കൂടെ നല്ല കോമ്പിനേഷൻ കളേഴ്സാണ്. ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഈ പിസ്ത കടിക്കുമ്പോഴും പിന്നെ എൻ്റെ ഗനാഷിൻ്റെ ഫ്ലേവറും ഒക്കെ വരുമ്പോൾ കഴിക്കുമ്പോൾ അടിപൊളി ഫ്ലേവറാണ്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ട ഒരു കേക്കാണ്. അത്ര ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പം ഇനിയും ഇങ്ങനത്തെ അടിപൊളി വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.